കൂടുതൽ ഓഫറുകളും കൂടുതൽ സമ്മാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇതാ നിക്ഷാനിൽ ഒരേ ഒരു ഓണം 1000 ഓഫർ. ബമ്പർ സമ്മാനം ഒരു സ്കോഡ കുഷാക്, ഒപ്പം 2 BMW G310, RR സ്പോർട്സ് ബൈക്ക്, RA സ്കൂട്ടറുകൾ തുടങ്ങിയ കിടിലൻ സമ്മാനങ്ങളും. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ നേടാം ഉറപ്പായ സമ്മാനങ്ങളും. നിക്ഷാൻ, കോഴിക്കോട്, കണ്ണൂർ, വടകര, പഴയങ്ങാടി. അരിയൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് പി ജയരാജനും ടി വി രാജേഷും കൊച്ചിയിലെ CBI കോടതിയിൽ നൽകിയിരുന്ന വിടുതൽ ഹർജി കോടതി തള്ളിയതിന് സ്വാഗതാർഹമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളയും പറഞ്ഞു. മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന അരിയൽ ഷുക്കൂറിന്റെ കൊലപാതക കേസിൽ നിന്നും അതിന്റെ ഗൂഢാലോചനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പി ജയരാജന്റെയും TV രാജേഷിന്റെയും ശ്രമങ്ങൾക്കാണ് കോടതി തടയിട്ടിരിക്കുന്നത്. CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി പ്രതികൾ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം ലീഗും ഷുക്കൂറിന്റെ കുടുംബവും നടത്തിയ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളെ സാധൂകരിക്കുന്നതാണ് ഇന്നത്തെ കോടതി വിധി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഷുക്കൂറിന്റെ കുടുംബവുമാണ് ഈ പോരാട്ടം നടത്തിയത്. എന്നും ഇവർ ഷുക്കൂറിനും കുടുംബത്തിനും നീതിക്കും വേണ്ടിയുള്ള അവസാന ശ്രമവും ഇനിയും പോരാട്ട വഴിയിൽ മുസ്ലിം ലീഗ് തുടരുക തന്നെ ചെയ്യും. പി ജയരാജന്റെ വാദമുകളോട് CPM പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളയും പറഞ്ഞു. കൊച്ചിയിലെ CBI കോടതിയിൽ നിൽക്കുന്ന കേസിൽ, ഗൂഢാലോചന കേസിൽ കക്ഷി ചേർക്കപ്പെട്ടിട്ടുള്ള പി ജയരാജനെയും TV രാജേഷിനെയും വിടുതൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജയരാജനും TV രാജേഷും നൽകിയ ഡിസ്ചാർജ് പെറ്റീഷൻ ഇന്ന് ബഹുമാനപ്പെട്ട CBI കോടതി തള്ളിയിരിക്കുക. ഷുക്കൂർ കൊല ചെയ്യപ്പെട്ടിട്ട് 12 വർഷം കഴിയുകയാണ്. 12 വർഷത്തിനിടയിൽ മുസ്ലിം ലീഗും ഷുക്കൂറിൻ്റെ ഉമ്മയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇന്ന് CBI കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ നാൾവഴികളിൽ ഓരോ ഘട്ടങ്ങളിലും ഇത് തടസ്സപ്പെടുത്താൻ ജയരാജനും രാജേഷും CPMഉം നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ മുസ്ലിം ലീഗ് അതിനെയൊക്കെ നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടമാണ് ഓരോ ഘട്ടങ്ങളിലും നടത്തിയത്. മുസ്ലിം ലീഗിൻ്റെ അഭിമുഖനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശാത്തങ്ങളും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം സാഹിബും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി കൂടി ഇക്കാര്യത്തിൽ നിതാന്തമായിട്ടുള്ള ജാഗ്രത പുലർത്തുകയും ഇതിൻ്റെ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളെ സുപ്രീംകോടതിയിലടക്കം മുസ്ലിം ലീഗ് പ്രതിരോധിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ CBI കോടതിയിൽ ഈ കേസ് വിചാരണക്ക് വന്നപ്പോൾ കോടതി മുമ്പാകെ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് അവരുടെ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിയത്. നിയമപരമായിട്ടുള്ള പോരാട്ടം, ഇതിൽ പ്രതികളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഷുക്കൂറിനും ഷുക്കൂറിൻ്റെ കുടുംബത്തിനും നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം മുസ്ലിം ലീഗ് തുടരുക തന്നെ ചെയ്യും. മേലിൽ ഒരാൾക്കും ഇത്തരത്തിൽ മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് നമുക്കാർക്കും സാക്ഷികളാകേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനനുഭവസ്ഥരാകേണ്ടി വരികയോ ചെയ്യാത്ത വിധത്തിൽ ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ സമൂഹ മധ്യത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ്, നിയമപരമായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ്. അതിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഇന്ന്
സി ബി ഐ കോടതി നടത്തിയിട്ടുള്ളത്.